അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ രൂപത്തിൽ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ: ഒന്ന്, ഈ സുന്നത്ത് നമസ്കാരങ്ങളുടെ കൃത്യമായ കണക്ക്, എപ്പോഴൊക്കെയാണ് ഈ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒപ്പം ഈ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ട രൂപം, ഇവ നിർവഹിക്കേണ്ട സമയം, ഇവയുടെ നിയത്ത് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. മാത്രമല്ല, ഒരാൾക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം മുമ്പ് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവനിക്ക് മറ്റെന്താണ് പരിഹാരം? അതേപോലെ തന്നെ ശേഷമുള്ള സുന്നത്ത് നമസ്കാരം മുമ്പ് നിർവഹിക്കാൻ പറ്റുമോ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക. അതായത്, സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളായിരിക്കാം. അതായത്, സുന്നത്ത് നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, മുഖയ്യദായ സുന്നത്ത് നമസ്കാരങ്ങൾ; മറ്റൊന്ന്, മുത്തലഖായ സുന്നത്ത് നമസ്കാരങ്ങൾ. അതായത്, ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങളെയാണ് മുഖയ്യദായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ ലുഹ നിസ്കാരം, ലുഹ എന്ന സമയവുമായി ബന്ധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഗ്രഹണ നിസ്കാരം, ഗ്രഹണം സംഭവിക്കുക എന്ന കാരണവുമായി ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ ഇങ്ങനെ സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങളെ മുഖയ്യദായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് വിളിക്കുമ്പോൾ, ഇങ്ങനെ പ്രത്യേകമായ ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെടാത്ത, നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന സുന്നത്ത് നമസ്കാരങ്ങളെ മുത്തലഖായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ മുഖയ്യദായ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിൽ വരും. ഒന്ന്, ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ; മറ്റൊന്ന്, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ. ഈ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കേണ്ടതില്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ജമാഅത്ത് സുന്നത്തില്ല. ആവശ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ കണക്ക്, അതായത് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ ആകെ 22 റക്കാത്താണ്. അതിൽ സുബിഹിക്ക് മുമ്പ് 2 റക്കാത്ത് സുന്നത്ത് നിസ്കാരം, സുബിഹിക്ക് മുമ്പ് 2 റക്കാത്ത് സുന്നത്ത് നിസ്കാരം, ലുഹുറിന് മുമ്പ് 4, ശേഷം 4, ലുഹുറിന് മുമ്പ് 4, ശേഷം 4, അപ്പോൾ 8. അതേപോലെ തന്നെ സുബിഹിക്ക് മുമ്പ് 2, 10 റക്കാത്തായി. അതേപോലെ തന്നെ അസറിന് മുമ്പ് 4, 14 റക്കാത്തായി. മാരിബിന് മുമ്പ് 2, ശേഷം 2, 18 റക്കാത്തായി. ഇഷായിന് മുമ്പ് 2, ശേഷം 2, 22 റക്കാത്തായി. ഇങ്ങനെ 22 റക്കാത്ത് സുന്നത്ത് നമസ്കാരങ്ങളെയാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം. ഏതൊക്കെയാണ്? സുബ്ഹിക്ക് മുമ്പ് 2, ദുഹറിന് മുമ്പ് 4, ശേഷം 4, അതേപോലെ അസറിന് മുമ്പ് 4, മാരിബിന് മുമ്പ് 2, ശേഷം 2, ഇഷായിന് മുമ്പ് 2, ശേഷം 2. ഇങ്ങനെ 22 റക്കാത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ. ഇതിൽ സുബ്ഹിക്ക് ശേഷവും ദുഹറിന് ശേഷവും സുന്നത്ത് നമസ്കാരങ്ങൾ ഇല്ല. ആവശ്യം നമ്മളെ മനസ്സിലാക്കാം. ഇനി ഈ സുന്നത്ത് നമസ്കാരങ്ങളിൽ 22 റക്കാത്ത് സുന്നത്ത് നമസ്കാരങ്ങളിൽ 10 റക്കാത്ത് എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ്. അതായത്, 10 റക്കാത്ത് എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ്. അങ്ങനെ വെക്കുമ്പോൾ ഈ 22-ൽ പെട്ട 10 തന്നെയാണ്, അല്ലാതെ എക്സ്ട്ര 10 അല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. 22-ൽ പെട്ട 10 തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, പറ്റുമെങ്കിൽ 22 റക്കാത്ത്, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ പതിവാക്കാം. ഇതിൻ്റെ രൂപക്ക് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. അങ്ങനെ സാധിക്കുന്നില്ല, സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് നമുക്കതിനേക്ക് സാധിക്കാതെ പോകുന്നുണ്ട്, അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ ചുരുങ്ങിയത് ഇനി പറയുന്ന ഈ 10 റക്കാത്തുകളിൽ നമ്മൾ നിസ്കരിക്കുക. ഈ 22-ൽ വെച്ച് തന്നെയുള്ള 10 റക്കാത്താണ്. ആ 10 റക്കാത്ത് എന്നുള്ളത് അക്കതായ ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ്. അതേതൊക്കെയാണ്? ഞാൻ നേരത്തെ സുബിഹിക്ക് മുമ്പ് 2 എണ്ണി. ആ 2 എന്നുള്ളത് മുഅക്കദായ ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ സുബിഹിക്ക് മുമ്പുള്ള 2. അതേപോലെ തന്നെ നേരത്തെ ദുഹറിന് മുമ്പ് 4 എണ്ണി. ആ 4-ൽ നിന്ന് 2 എണ്ണം എന്നുള്ളത് മുഅക്കദായതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ഏറെ ശക്തമായ സുന്നത്തുള്ളതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ സുബിഹിക്ക് മുമ്പ് 2, ദുഹറിന് മുമ്പ് 2, അതേപോലെ തന്നെ ദുഹറിന് ശേഷമുള്ള 2 മുഅക്കദിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ സുബിഹിക്ക് മുമ്പ് 2, ദുഹറിന് മുമ്പ് 2, ശേഷം 2, 6 റക്കാത്തായി. അതേപോലെ തന്നെ മാരിബിന് ശേഷമുള്ള 2 ഈ മുഅക്കദിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്, 8 റക്കാത്തായി. ഇഷായിന് ശേഷമുള്ള 2 ഇതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്, 10 റക്കാത്തായി. അപ്പോൾ സുബ്ഹിക്ക് മുമ്പ് 2, ദുഹറിന് മുമ്പ് 2, ശേഷം 2,
മഗ്രിബിന് ശേഷം രണ്ട്, ഇശായിന് ശേഷം രണ്ട്. ഇങ്ങനെ 10 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങളെയാണ്, മുഅക്കദായ സുന്നത്ത് നമസ്കാരങ്ങൾ, ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം. ഇനി അടുത്തത് ഇവ നിർവഹിക്കേണ്ട സമയം. മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരമാണെങ്കിൽ സുബ്ഹി ബാങ്ക് കൊടുത്ത് ഇതിനു ശേഷം സുബ്ഹി എന്ന ഫർള് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത്. അതേത് സുന്നത്ത് നമസ്കാരങ്ങളാണെങ്കിലും, ഏത് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണെങ്കിലും, അതാത് നമസ്കാരങ്ങളുടെ ബാങ്ക് കൊടുത്തതിന് ശേഷം, സമയമായതിന് ശേഷം, ആ ഫർള് നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് അതിൻ്റെ സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത്. ആ വിഷയം മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്, ഈ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ചിലപ്പോൾ നമ്മൾ മുമ്പല്ല ശേഷം നിസ്കരിക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറയാം. സമയം കുഡുസാണ്, അതായത് ഒരാൾ ലുഹുറി നമസ്കരിച്ചിട്ടില്ല, അസർ ബാങ്ക് കൊടുക്കാൻ ആകെ 5 മിനിറ്റ് മാത്രം ബാക്കിയുണ്ട്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം അവൻ നിസ്കരിച്ചാൽ അവനിക്ക് ഫർള് നമസ്കാരം നഷ്ടപ്പെടും, കലായിപ്പോകും. അത്തരമൊരു ഘട്ടത്തിൽ സമയം കുഡുസാണെങ്കിൽ ഒരിക്കലും മുമ്പുള്ള സുന്നത്ത് നമസ്കാരം മുമ്പ് നിർവഹിക്കാൻ നിൽക്കരുത്. ആദ്യം ഫർള് തന്നെ നിർവഹിക്കണം, നിർബന്ധമായിട്ടും ആദ്യം ഫർള് തന്നെ നിർവഹിക്കണം. അങ്ങനെ ഫർള് നിർവഹിച്ചതിന് ശേഷം അവനിക്ക് പിന്നെ ഈ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ ഫർള് നിസ്കരിച്ചതിന് ശേഷം, അതിനുശേഷം മുമ്പുള്ള സുന്നത്ത് നമസ്കാരം അവനിക്ക് നിർവഹിക്കാവുന്നതാണ്. ഇനി മറ്റു രൂപം പറയാം. അതായത് നമ്മൾ പള്ളികളിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് പോകുമ്പോൾ നമുക്ക് കൂടാൻ പറ്റുന്ന ഒരു ജമാഅത്ത് അവിടെ നടക്കുന്നുണ്ട്, ആ ജമാഅത്തിൽ നമ്മൾ കൂടുന്നുണ്ട്, പക്ഷേ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ അവിടെ നമുക്ക് ജമാഅത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചേരുക എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകും. അതായത് ഈ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം തക്ബീർ ചൊല്ലി കൈകെട്ടിയ ഉടനെ തന്നെ തക്ബീർ ചൊല്ലി നമ്മളും കൈകെട്ടാം, മുഅ്മിനീങ്ങളായ ആളുകളും കൈകെട്ടാം. അതിന് വലിയ മഹത്വമുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ ഇമാമിനോടൊപ്പം ചേരുന്നതിനേക്ക് വലിയ മഹത്വമുണ്ട്. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ ആദ്യം മുതൽ തന്നെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു സാഹചര്യമാണ് സുന്നത്ത് നമസ്കാരം നിസ്കരിച്ചത് കൊണ്ട് ഉണ്ടാവുക. അത്തരമൊരു ഘട്ടത്തിൽ മുമ്പ് സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ജമാഅത്ത് തുടങ്ങാൻ 1 മിനിറ്റ് മാത്രം ബാക്കിയുണ്ട്, ഇനി സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ ഈ ആദ്യത്തെ റക്അത്ത് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ ജമാഅത്തിൽ ചേരുക എന്നുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും. അത്തരമൊരു ഘട്ടത്തിൽ ആരും സുന്നത്ത് നമസ്കാരം മുമ്പ് നിർവഹിക്കരുത്. അപ്പോൾ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഈ ഫർള് നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കലാണ് നല്ലത്. അത്തരമൊരു ഘട്ടത്തിലും മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഫർള് നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കലാണ് നല്ലത്. ആവശ്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ രൂപമാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ ശേഷമുള്ള സുന്നത്ത് നമസ്കാരം ശേഷം തന്നെ നിർവഹിക്കണം. കാരണം എന്ന് വെച്ചാൽ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് തന്നെ ഈ ഫർള് നമസ്കാരം നിർവഹിക്കലോട് കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ലുഹുറിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം അതിൻ്റെ സമയം ആരംഭിക്കുന്നത് തന്നെ ഈ ലുഹുർ എന്ന ഫർള് നിസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇതിൻ്റെ സമയം ആരംഭിക്കുന്നേയില്ല. അതുകൊണ്ട് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം എപ്പോഴും ശേഷം തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അതേസമയത്ത് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമുക്ക് ചില സന്ദർഭങ്ങളിൽ ശേഷവും നിസ്കരിക്കാം. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം, കൃത്യമായി ശ്രദ്ധിക്കാം. ഇനി മറ്റൊന്ന്, മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ശേഷം നിസ്കരിക്കുമ്പോൾ അത് ആ ലുഹുറിൻ്റെ സമയത്ത് തന്നെയാണ്. ലുഹുറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ലുഹുർ എന്ന ഫർള് നിസ്കാരം കഴിഞ്ഞ് ശേഷം നിസ്കരിക്കുകയാണ്, ലുഹുറിൻ്റെ സമയത്ത് തന്നെയാണ് നിർവഹിക്കുന്നത് എങ്കിൽ അതായിട്ട് തന്നെ ആ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം അതായിട്ട് തന്നെ വീടപ്പെടുകയും ചെയ്യും. ആവശ്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ രൂപത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിസ്കരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ് രൂപം വിശദീകരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം, സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിസ്കരിക്കാം. അപ്പോൾ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്? ഉസുല്ലി സുന്നത്ത ഖബ്ല സുബ്ഹി റകഅത്തൈനി ലില്ലാഹി തആല. സുബ്ഹിക്ക് മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമ്മൾ കൈകെട്ടി, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി സാധാരണ 2 റകഅത്ത് നിസ്കരിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാം. സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. അതായത് സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അവിടെ നമ്മൾ മനസ്സിലാക്കുക, അതിലോതേണ്ട ചില പ്രത്യേകമായ സൂറത്തുകളുണ്ട്, അതേപോലെ തന്നെ ആ നിസ്കാര ശേഷം നമ്മൾ ചെല്ലേണ്ട ചെറിയൊരു ദിക്റുണ്ട് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സുബ്ഹിക്കുമ്പുള്ള സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സുബ്ഹിൻ്റെ സുന്നത്ത് നമസ്കാരം നാഫിഹി മമി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ഇൻഷാല്ലാ. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാൻ കൂടി വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ലുഹുറിന് മുമ്പുള്ളതാണെങ്കിൽ ലുഹുറിന് മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത് നമസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ തന്നെ നിയത്ത് വെച്ചിട്ട് നമ്മൾ കൈകെട്ടാം. മുമ്പുള്ളത് നിസ്കരിക്കുമ്പോൾ അപ്പോൾ മുമ്പുള്ളത് എന്ന് കരുതുക, ശേഷമുള്ളതാണെങ്കിൽ ശേഷമുള്ളതെന്ന് തന്നെ കരുതുക. ഇപ്പോൾ ലുഹുറിന് ശേഷമുള്ള 2 റകഅത്ത് സുന്നത്ത് നമസ്കാരം എന്നാണ് ശേഷമുള്ളതിനേക്ക് നിയത്ത് നമ്മൾ വെക്കേണ്ടത്.
ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ദുഹുറിന് ശേഷമുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെക്കാം. ഇനി മുമ്പ് എന്നുള്ളത് അറബിൽ ഖബില എന്നാണ്. അപ്പോൾ മുമ്പുള്ള സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ഉസുല്ലി സുന്നത്ത ഖബില ദുഹുരി എന്നുള്ളതാണ്. ഇനി ശേഷമുള്ളതാണെങ്കിൽ ബാഅദ എന്നാണ് അറബിയിൽ പറയുക. അപ്പോൾ ഉസുല്ലി സുന്നത്ത ബാഅദ ദുഹുരി എന്നാണ് നമ്മൾ അറബിയിൽ കരുതേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിയത്ത് അറബിയിൽ തന്നെ സംഭവിക്കണമെന്നില്ല, നിയത്ത് മലയാളത്തിൽ സംഭവിച്ചാലും ശരിയാവുന്നതാണ്. ആവശ്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഒരാൾ ശേഷം നിസ്കരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ ചില സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു, ശേഷം നിസ്കരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഒരാൾ ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ പോലും അയാൾ മുമ്പുള്ളതിനിക്ക് മുമ്പുള്ളത് എന്ന് തന്നെയാണ് ഇനി എത്തു വെക്കേണ്ടത്. ഇപ്പോൾ ലുഹറിന് മുമ്പുള്ള രണ്ടര അക്കാത്ത, ലുഹറിന് ശേഷം നിസ്കരിക്കുകയാണെങ്കിലും ലുഹറിന് മുമ്പുള്ള രണ്ടര അക്കാത്ത സുന്നത്ത് നമസ്കാരം എന്ന് തന്നെയാണ് അതിനേക്ക് നിയത്ത് വെക്കേണ്ടത്. ആവശ്യങ്ങൾ കൂടി കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ശേഷം നിസ്കരിക്കുമ്പോഴും നിയത്ത് മുമ്പുള്ളത് എന്ന് തന്നെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ ലുഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഒരാൾ ലുഹറിന് ശേഷം നിസ്കരിക്കുകയാണെങ്കിലും ലുഹറിന് മുമ്പുള്ള രണ്ടര അക്കാത്ത സുന്നത്ത് നിസ്കാരം എന്ന് തന്നെയാണ് നമ്മൾ നിയത്ത് വെക്കേണ്ടത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി നാലര അക്കാത്തുള്ള അടുത്ത്, അതായത് ലുഹറിന് മുമ്പ് നാലുണ്ടെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ അസറിന് മുമ്പൊക്കെ നാലുണ്ടെന്ന് പറഞ്ഞു, ഇനി നാലര അക്കാത്തുള്ള അടുത്ത് നമുക്ക് ഈ രണ്ട് രണ്ടര അക്കാത്തുകളായി നിസ്കരിക്കാം. ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്ന് വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ്. അതേപോലെ തന്നെ അവസാനം അത്തഹിയാത്തിന് ശേഷം സലാത്ത്, മുത്തുനബിതരുടെ മേലെ സലാത്ത് ചെല്ലുക എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ അവിടെയും സലാത്തിൻ്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് ഇബ്രാഹിമി സലാത്താണ്, നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം ചെല്ലുന്ന സലാത്ത്. അതേപോലെ തന്നെ അതിനുശേഷം ദുആ ചെയ്യുക എന്നുള്ളതൊക്കെ സുന്നത്താണ്. നമ്മൾ മനസ്സിലാക്കാൻ നിസ്കാരത്തിൽ എപ്പോഴൊക്കെ സലാം വീട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നുവോ അവിടെയെല്ലാം തവറൂക്കിൻ്റെ ഇരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത്. അതായത് ഇടത് ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം, ഇടത് കാലിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തമല്ല, നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം, അവസാനത്തെ തഹിയാത്തിൽ നമ്മൾ ഇരിക്കുന്ന ഇരുത്തം, ആ ഇരുത്തമാണ് സലാം വിട്ടാൻ വേണ്ടി നിസ്കാരത്തിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇരിക്കേണ്ടത്. മാത്രമല്ല അത്തരമൊരു ഘട്ടത്തിൽ അത്തഹിയാത്തിന് ശേഷം പൂർണ്ണമായ രൂപത്തിൽ ഇബ്രാഹിം സലാത്തും അതുപോലെ തന്നെ ദുആവും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഒരാൾ വജ്ജഹത്ത് ഓതുന്നില്ല. അങ്ങനെ വജ്ജഹത്ത് സുന്നത്താണ്, ഒരാൾ എന്നിട്ടും വജ്ജഹത്ത് ഓതുന്നില്ല. പക്ഷേ വജ്ജഹത്തുവിൻ്റെ പൂർണ്ണമായ രൂപം, നമ്മൾ വജ്ജഹത്ത് വജീഹിയ എന്ന് തുടങ്ങുന്ന ആ ദുആ ഇഫ്തിത്താഹിൻ്റെ പൂർണ്ണമായ രൂപം ഒരാൾ ചൊല്ലുന്നില്ല എങ്കിൽ അതിൻ്റെ ഏറ്റവും ഷോർട്ട് ഫോമായ, ചുരുങ്ങിയ ഷോർട്ട് ഫോമായ അള്ളാഹുമ്മ ലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കം ഫീഹി, അള്ളാഹുമ്മ ലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കം ഫീഹി എന്നെങ്കിലും ചൊല്ലാം വജ്ജഹത്ത് ഓതാത്ത ഒരാളാണെങ്കിൽ. ഫാത്തിഹ സൂറത്തൊക്കെ ശേഷം നിർബന്ധമാണല്ലോ, ശേഷം ഒരു സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്, മനസ്സിലാക്കാം. ഇനി അവസാനം നമ്മൾ അത്തഹിയാത്തിന് ശേഷം പൂർണ്ണമായ രൂപത്തിൽ ഇബ്രാഹിം സലാത്ത് ചൊല്ലുന്നില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹുമ്മ സ്വലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്നെങ്കിലും ചൊല്ലാം. കാരണം അപ്പോൾ മുത്തുനബിതകളുടെ മേലിലും സലാത്തായി, കുടുംബത്തിൻ്റെ മേലിലും സലാത്തായി. പിന്നെ അതേപോലെ തന്നെ ദുആവ്, ആ ദുആവ് പൂർണ്ണമായ രൂപത്തിൽ ചൊല്ലുന്നില്ല എങ്കിൽ അള്ളാഹുമ്മ ഇനി ഔദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ വ മിൻ ഫിത്നത്തുൽ മഹ്യ വൽ മമാതി വ മിൻ ഫിത്നത്തുൽ മസീഹി ദജ്ജാൽ എന്നെങ്കിലും ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സലാത്തിനവിടെ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്, മുത്തനബിതകളുടെ മേലിൽ സലാത്ത് ചൊല്ലുക എന്നുള്ളത് നിർബന്ധമാണ്. കുടുംബത്തിൻ്റെ മേലിൽ സലാത്ത് ചൊല്ലുക എന്നുള്ളത് അബാദ സുന്നത്താണ്. അപ്പോൾ ഇവ രണ്ടും കിട്ടാൻ വേണ്ടി അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വ അലാ ആലി സയ്യിദിന മുഹമ്മദ് എന്നെങ്കിലും ചുരുക്കിയിട്ട് ചെല്ലുന്ന ആളുകൾ ചൊല്ലാം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഏകദേശ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ പതിവാക്കുന്നതിലൂടെ നമ്മുടെ ഫർള് നമസ്കാരങ്ങളിലൊക്കെ വരുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളും മറ്റുമൊക്കെ വരുന്ന വീഴ്ചകളൊക്കെ പുറത്തു തന്ന് യാതൊരു തര തെറ്റുമില്ലാതെ അമലുകൾ നന്നായി ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒന്നുമില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടതെന്നോ അൽഹംദുലില്ല എന്നുള്ള ഒരു സന്തോഷമെങ്കിലും നിങ്ങൾ അറിയിക്കുക. അല്ലെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ ചേർക്കാവുന്നതാണ്. ദുആവസിയത്തുകൾ കൂടി കമൻറ്റിൽ ചേർക്കാവുന്നതാണ്. ഇൻഷാ അല്ലാ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യും. എനിക്കും കുടുംബത്തിനും ഉസ്താദുമാർക്കൊക്കെ വേണ്ടി നിങ്ങളും പ്രത്യേകം ദുആ ചെയ്യുക. അള്ളാഹു നമ്മെല്ലാവരെയും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.